ഹായ് മക്കളെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റർ ആണ് പോസ്റ്ററിന് ഫുൾ മാർക്ക് ഉപ്പോ ഉപ്പോ ഉറ ഉറ കണ്ടോളൂ ഉറപ്പ് ഓക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചിലപ്പോ ഇതേപോലെ താഴ്ന്നു കൊടുക്കേണ്ടി വരും അപ്പോഴേ നമുക്ക് വിജയം ആ കൈവരി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഫുൾ മാർക്ക് ഉറപ്പ് ഏതിനെ പോസ്റ്റർ നമുക്ക് നോക്കാം പോസ്റ്ററിൽ ഏതൊക്കെ ടൈപ്പ് പോസ്റ്റർ ആണ് വരാന്നുള്ളത് നോക്കാം ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ആപ്പുകെ സ്കൂളുമേ താങ്കളുടെ സ്കൂളിൽ ബീർബഹൂട്ടി കഹാനിക്ക മഞ്ചീകരൻ ഹോനെ വരാഹെ ബീർബഹുട്ടി എന്ന കഥയുടെ മഞ്ചീകരൺ സ്റ്റേജ് അവതരണം ഉണ്ട് ഉസ്കേലിയേക്ക് പോസ്റ്റർ അതിനു അതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് പ്രഭാതി ബീർബഹുട്ടി നമ്മൾ ബീർബഹുട്ടി എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട് പ്രഭാതക്കാ കഹാനി പ്രഭാതിൻ്റെ കഥയാണ് അല്ലേ അതിന്റെ മഞ്ചീകരൻ അപ്പൊ ഈ സംഭവം ബീർബഹുട്ടി എന്ന് വലുതാക്കി എഴുതാ പ്രഭാതിൻ്റെതാണെന്ന് അവിടെ സൂചിപ്പിക്കണം മഞ്ചീകരൻ എന്ന് എഴുതണം എന്നിട്ട് സ്ഥാനം ഇതൊരു പ്രത്യേകം ബോക്സിലാക്കിയിട്ട് എഴുതാം ഇവിടെ താരീക്ക് കൊടുത്തിട്ടുള്ളത് ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശനിവാരതൊക്കെ കൊടുത്തിട്ടുണ്ട് സമയം സബേരെ ദസ് ബജ എന്ന് കൊടുത്തിട്ടുണ്ട് സ്ഥാനം എ ബി സി സ്കൂൾ കൊല്ലം എന്നും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ഥാനം സമയം താരീക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അല്ലേ താരീഖ് സമയം ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്രത്യേകം ബോക്സിലാക്കാം ഉദ്ഘാടൻ ഉദ്ഘാടനായിട്ട് ഈ പ്രഥമ അധ്യാപക ഹെഡ് മാസ്റ്റർ കൊടുക്കാം അവതരൻ ദസ്വിൻ കെ ഛാത്ര് കുട്ടികളാണ് പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് അവതരിപ്പിക്കുന്നത് മെഹ്മാൻ ആയിട്ട് വന്നിട്ടുള്ളത് ദുൽഖർ സൽമാനാണ് അല്ലെ ഓക്കെ പിന്നെ ഏറ്റവും അവസാനം സബ് സ്വാഗതം എന്നും എഴുതാം ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ നല്ല ഡബിൾ ബോർഡർ വരക്കട്ടോ നമ്മൾ ബോർഡർ വരക്കുമ്പോൾ സിംഗിൾ ലൈനേക്കാളും നല്ലത് എന്താണ് രണ്ട് ലൈൻ വരയ്ക്കുക കട്ടിയിൽ നല്ല ബോർഡർ വരക്കുക ഒരു പേപ്പറിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉപയോഗിക്കാം അതായത് മുക്കാൽ ഭാഗം ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ പോസ്റ്റർ തയ്യാറാക്കാൻ അപ്പൊ ഇത് മനസ്സിലായില്ലേ ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഏത് ചാപ്റ്ററും വരെ അതായത് ഇപ്പൊ ബീർബൌട്ടിയാണ് ഇവിടെ കൊടുത്തുള്ളത് അതുപോലെ വേറെ ചാപ്റ്റർ വേറെ ഏതെങ്കിലും കഹാനി ഇപ്പൊ ടാക്കൂർക്കാക്കാം ഇവിടെ ചോദ്യത്തില് ബീർബൌട്ടി എന്നതിന് പകരം ടാക്കൂർക്കാക്കം എന്ന് ആപ്കെ വന്നു വിചാരിക്കുകൾക്കൂർക്കുവാം കഹാനിക്കാം ഉസ്കേരിയിലേക്ക് പോസ്റ്റത്ത് ഏർക്കറിയുന്ന പറയുമ്പോൾ എന്തേ മാറ്റുള്ളൂ ഈ മുകളിലെ ഹെഡിങ്ങോട് മാറ്റും അല്ലേ ഈ ഇത്രയും ഭാഗം ഇത്രയും വേണ്ട ഈ രണ്ടു വരി പ്രഭാതക്ക കഹാനി ബീർബാവൂട്ടി എന്നുള്ളടത്ത് എന്താവും പ്രേംചന്ദ് പ്രേംചന്ദ്ക്കാ കഹാനി ടാക്കൂർക്കാക്ക എന്നാവും അല്ലെ ടാക്കൂർക്കാക്ക് പോവാൻ വലുതാക്കി എഴുതുന്നു ബാക്കിയൊക്കെ സെയിം തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല സിമ്പിൾ അല്ലേ ഇനി നമുക്ക് സ്കൂളുമേ നിങ്ങളുടെ സ്കൂളിൽ ഏക ജാതിപ്രദിഷാപ് ജാതി വ്യവസ്ഥ ഒരു ശാപം എന്ന വിഷയത്തെ കുറിച്ച് സംഗോഷ്ടി ഓനെ വാലാ സെമിനാർ നടത്തുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോസ്റ്ററും ചിലപ്പോൾ എഴുതാൻ പറയും സെമിനാർ സംഗോഷ്ഠി അപ്പൊ അങ് അതെങ്ങനെയാണ് എഴുതുക സെയിം സംഭവം തന്നെ മേലെ ഹെഡിങ് എന്തായി മാറും വിഷയം ജാതി പ്രധായക്ക അഭിഷാപ് എന്നല്ലേ അത് നമ്മൾ മുകളിൽ എഴുതി വിഷയപ്പർ സംഗോഷ്ഠി എന്ന് വലുതാക്കി എഴുതുന്നു സംഗോഷ്ടി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വലുതാക്കി എഴുതുന്നു പിന്നെ താരിഖ് സമയസ്ഥാനം അതൊക്കെ സെയിം തന്നെ അല്ലെ ഇവിടെയും മഹമാനായിട്ട് ദുൽഖർ സൽമാനാണ് അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാനൊരു ഡിക്കു ഫാനാണോ ഓക്കെ ഡി കിഫാനാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മറ്റുള്ള നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കെതിരൊന്നുമല്ല ടോവിനോ തോമസ് നേതാം ആ മമ്മൂട്ടിയെ നേതാം മോഹൻലാൽ നേതാം കുഞ്ചാബോ നേതൃ പൃഥ്വിരാജ് കുമാറിനും നേതാ എന്ത് വേണമെങ്കിലും എഴുതാ സൽമാൻ ഖാന് വരെ നമുക്കിതിരെ എഴുതി ഇനി നമുക്ക് അർണോഡിന്റെ വരെ അതിൽ കൊണ്ടുവരാം പക്ഷെ അർണോൾ എന്നൊക്കെ എഴുതുപോലും വൃത്തിയിൽ എഴുതിയ മതി ഇവിടെ മെഹമാനായിട്ട് അതിഥി അല്ലെ മെഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിഥി സബ്കാ സ്വാഗത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതേപോലെ എന്ത് ചെയ്യാ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോർഡർ വരക്ക ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ ം കെ വിരുദ്ധ സന്ദേശ്ദേവാലും പോസ്റ്റർ തയ്യാർക്കരയും ബാലവേലക്കെതിരെ ഒരു സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ ഇവിടെ നോക്കാം ബാൽശ്രം കോജിക്ക് ഉന്നതി പാവോ ബാലവേല തടയൂ സാമൂഹ്യ പുരോഗതി നേടൂ എന്ന് നമ്മൾ വലുതാക്കി എഴുതിയിട്ടുണ്ട് ഇതിന് സ്ഥാനം സമയത്ത് ആയിരിക്കും വേണ്ട സന്ദേശ് ദേത്തെ ഹുയേ പോസ്റ്റർ തയ്യാർക്കരയും അല്ലെ സന്ദേശം നൽകിക്കൊണ്ടുള്ള എന്നാണ് സൂചനാ ദേത്തെ അല്ല സന്ദേശ് ദേഹത്തെ ഹുയേ അല്ലേ പിന്നെ ഇവിടെ എന്താ പറഞ്ഞത് ബാൽശ്രം കോക്കോ ബാലവേല തടയൂ സമാജിക്ക് ഉന്നതി പാവൂ സാമൂഹ്യ പുരോഗതി കൈവരിക്കൂ നാ കഹേം ബാൽശ്രംസേ ബാലവേലയുടെ അരുതെന്ന് പറയൂ പടായിസേ പട പഠനത്തോട് അതേ എന്ന് പറയൂ സേ നോ ടു ചൈൽഡ് ലേബർ പൂമ്പാറ്റകളാണ് പറഞ്ഞാൽ എന്താ പൂമ്പാറ്റകളാണ് ലെറ്റ് ലെറ്റ് ഫ്ലൈ ഫ്ലൈ ആർ ബട്ടർഫ്ലൈസ് പിന്നെ നിയമപരമായി കുറ്റമാണ് ബിനവേലെന്താ തടയാതെ എന്ന് പറഞ്ഞാൽ എന്താ തടയാതെ തരക്കി അസംഭവ ഹെ ഇന്ത്യയുടെ പുരോഗതി സാധ്യമല്ല എന്ന രീതിയിലുള്ള സെന്റൻസുകൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു പറ്റുന്നവരൊക്കെ ചിത്രം

തക്ക് സെയിം തക്കും ഉപയോഗിച്ച് അല്ലെ സേ എന്ന് പറഞ്ഞാൽ മുതൽ തക്ക് എന്ന് പറഞ്ഞാൽ വരെ ഒരു ഡേറ്റ് എഴുതിയിട്ട് സേ ഒരു ഡേറ്റ് എഴുതിയിട്ട് തക്ക് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് ദിവസം വരെ സമയ സമയം രാവിലെ പത്ത് മണി ഉത്തരാഖണ്ഡ് അല്ലെ ഉത്തരാഖണ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഫുൽദേക്ക് ഉണ്ടാകുന്ന പരിപാടികൾ എന്തൊക്കെയാ ഫുലോംസേഖർ സജാന പൂക്കൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുന്നു സാമൂഹിക പൂജ സമൂഹ സദ്യ ചൈത്യഗീത് ചൈത്ര പാട്ട് പിന്നെ സബ്കാ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം പ്രകൃതി സംരക്ഷണ സന്ദേശ പോസ്റ്റർ തയ്യാർക്കറി പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ പ്രകൃതി 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 മാം മാം ലഗാവോ ലഗാവോ ബജാവോ മരങ്ങൾ നൽകി കൊണ്ട് ഒരു ഭൂമിയെ സംരക്ഷിക്കോ പേട് പൗതേ മത്കരോ നഷ്ട് മരങ്ങളും ചെടികളും നശിപ്പിക്കരുത് സാസ് ലേന കഷ്ട ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടേണ്ടി വരും പര്യാവരൻ കിരക്ഷ ദുനിയാക്കി സുരക്ഷ പര്യാവരൻ കിരക്ഷ പരിസ്ഥിതിയുടെ രക്ഷയാണ് ദുനിയാക്കി സുരക്ഷ ലോകത്തിന്റെ തന്നെ സുരക്ഷ പ്രകൃതി സംരക്ഷണം അമാരി സംരക്ഷൻ പ്രകൃതി സംരക്ഷണം നമ്മുടെ കടമയാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് നമുക്ക് പോസ്റ്റർ ആയിട്ട് വരിക ഇനി ഒന്നുകൂടി ജനറൽ ആയിട്ട് വരുന്നത് ജൽ സംരക്ഷൻ ജലസംരക്ഷണ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ജൽ സംരക്ഷണേ ജലസംരക്ഷണത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുക ഇതിലും സന്ദേശവാചകങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഡേറ്റും പ്ലേസും ടൈമും ഒന്നും വേണോ വേണ്ട ജൽ ജീവൻ ഹേ എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട് ജലം ജീവന്റെ ആധാരം ജൽ ഹേ തോ കൽ ഹേ ജലമുണ്ടെങ്കിലേ നാളെ ഉള്ളു ഭാവിയുള്ളൂ ജൽ തോ നെഹിത്തോ ജലമില്ലെങ്കിൽ നാമില്ല സംരക്ഷൻ സംരക്ഷണ നദികളും തോടുകളും ഒക്കെ സംരക്ഷിക്കൂ ജൽ കാ സംരക്ഷൻ ജലം സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് പോസ്റ്ററുകൾ സാധ്യതയുള്ളത് അപ്പോ പോസ്റ്ററിന് മാർക്ക് ഉറപ്പായില്ലേ ഓക്കെ അല്ലേ ഉറപ്പ് ആ ഉറപ്പ് ഇങ്ങോട്ട് നോക്കിയാലോ അല്ലേ ഉറപ്പായില്ലേ ആയില്ലേ അപ്പോൾ പോസ്റ്ററും അടിപൊളിയായിട്ട് എഴുതാം അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് എസ് എൽ സിക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയിട്ട് പ്ലസ് വണ്ണിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയം എന്തെയ്യുക പഠിക്കുവാനുള്ള കൂട്ടുകാരൊക്കെ ഒത്ത് പഠിക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ നമസ്കാരം